നമസ്കാരം കൂട്ടുകാരെ, സി പ്രോഗ്രാമിംഗ് ട്രെയിനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാരക്ടർ എന്ന ഐറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ബേസിക്കലി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ക്യാരക്ടറിൻ്റെ പുതിയൊരു രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് ഇഫ് എ ക്യാരക്ടർ എൻഡഡ് ബൈ ദി യൂസർ ഇസ് എ ലെറ്റർ ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഈസ് എ ലെറ്റർ, ഫൈൻഡ് ഇഫ് ഇറ്റ് ഈസ് അപ്പർ കേസ് ഓർ ലോവർ കേസ് ആൻഡ് ദെൻ ചേഞ്ച് ദ അപ്പർ കേസ് ടു ലോവർ കേസ് ആൻഡ് ലോവർ കേസ് ടു അപ്പർ കേസ്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ്, ഇത് എന്ത് ഇതെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ സംഭവം ഒന്നുമില്ല. ബേസിക്കലി ഇതിനകത്തുള്ള പറയുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ക്യാരക്ടർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ 97 എന്ന ആസ്കി വാല്യൂ ആയിരിക്കും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നത്. ക്യാരക്ടർ ബി ആണെങ്കിൽ 98, ക്യാരക്ടർ സി ആണെന്നുണ്ടെങ്കിൽ 99, അതേപോലെ ക്യാപിറ്റൽ എ ആണെന്നുണ്ടെങ്കിൽ 65, ക്യാപിറ്റൽ ബി ആണെന്നുണ്ടെങ്കിൽ 66, ക്യാപിറ്റൽ സി ആണെന്നുണ്ടെങ്കിൽ 67, അല്ലേ? ഇങ്ങനെ ഇങ്ങനെ പോകും. ഇത് ഇസഡ് ആണെങ്കിൽ 90, ഇത് സ്മോൾ ഇസഡ് ആണെന്നുണ്ടെങ്കിൽ 122 വരിക. അപ്പം നമുക്ക് ഈ ഒരു അസംഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്കറിയാമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എ എന്ന് പറയുന്ന സാധനം ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂവിൻ്റെ കൂടെ, എയുടെ വാല്യൂ 67 ആണെങ്കിൽ, ശരി 65 ആണെങ്കിൽ, 65-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 66 കിട്ടും. അപ്പം 66 എന്ന് പറഞ്ഞ വാല്യൂ, ആസ്കി വാല്യൂ എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്? 66 എന്ന് പറഞ്ഞാൽ ബിക്ക് കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അപ്പം നമുക്ക് എ എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ, സോറി, ക്യാപിറ്റൽ എ എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ എ പ്ലസ് വൺ, ഇപ്പം ഒരു സി എച്ച് ഈക്വൽ ടു ക്യാരക്ടർ എ പ്ലസ് വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി എച്ചിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്ന ബി എന്ന ക്യാരക്ടറിൻ്റെ വാല്യൂ ആയിരിക്കും. നമുക്ക് പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമുക്ക് ക്യാരക്ടറിനെ നമുക്കിപ്പോൾ നമ്പറുകളെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം 3 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ ആസ്കി വാല്യൂ ഓഫ് എ പ്ലസ് വൺ എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആസ്കി വാല്യൂ ഓഫ് ബി ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ആസ്കി വാല്യൂ ഓഫ് സി പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി വാല്യൂ ഓഫ് ഡി ആയിരിക്കും കിട്ടുക. എയുടെ കൂടെ 1 കൂട്ടിയ ബി, ബിയുടെ കൂടെ 1 കൂട്ടിയ സി, സിയുടെ കൂടെ 1 കൂട്ടിയ ഡി, അങ്ങനെ അങ്ങനെയായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡമായി, വളരെ റാൻഡമായി ഏതെങ്കിലും ഒരു നമ്പറിനെ പ്രിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ എ ടു ഇസഡ് വരെ ഉള്ളതാണെങ്കിൽ 64 എന്ന നമ്പറിൻ്റെ കൂടെ അതിൻ്റെ പൊസിഷനും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. 64 എന്ന് പറഞ്ഞാൽ 65-ന് തൊട്ട് മുന്നേ. അപ്പം എ ആണ് പ്രിൻറ് ചെയ്യേണ്ടതെങ്കിൽ 64 + 1, എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടർ ആണ്, അല്ലെ ഫസ്റ്റ് ആൽഫബറ്റ് ആണ്. 64-ന് കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് കിട്ടും, എന്ന് വെച്ചാൽ ബി സെക്കൻഡ് ക്യാരക്ടറാണ്. 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി കിട്ടും, സി തേർഡ് ലെറ്റർ ആണ്. 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡി കിട്ടും, അത് ഫോർത്ത് ലെറ്റർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ 96-ൻ്റെ കൂടെ എന്തെങ്കിലും അതിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇങ്ങനെ കിട്ടും, സ്മോൾ ലെറ്റേഴ്സ് 96-ൻ്റെ കൂടെ ആഡ് ചെയ്താൽ കിട്ടും. ഇതാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട കാര്യം. ഇനി സെക്കൻഡ് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ 65, സ്മോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97, ക്യാപിറ്റൽ ഇസഡ് എന്ന് പറഞ്ഞാൽ 90, സ്മോൾ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്യാപിറ്റൽ ഇസഡ് സ്മോൾ ഇസഡ് ആണേ, 122. അപ്പം ക്യാപിറ്റൽ എയിൽ നിന്ന്, സോറി, സ്മോൾ എയിൽ നിന്ന് ക്യാപിറ്റൽ എ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 32 എന്ന വാല്യൂ കിട്ടും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇസഡ് സ്മോൾ ഇസഡിൽ നിന്ന് കുറച്ചാൽ നമുക്ക് 32 എന്ന വാല്യൂ കിട്ടും, അല്ലേ? 122 -90 = 132, വെറും 32. ഓക്കെ, അപ്പം നമുക്ക് സ്മോൾ ലെറ്ററിൽ നിന്ന് ക്യാപിറ്റൽ ലെറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 32 കിട്ടുമെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കൂടെ 32 ആഡ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്മോൾ ലെറ്റർ കിട്ടും എന്നും നമുക്കറിയാൻ പറ്റും, തിരിച്ചെഴുതാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അപ്പം ബേസിക്കലി ക്യാരക്ടർ കൺവേർഷന് വേണ്ടി, അല്ലെങ്കിൽ കേസ് കൺവേർഷന് വേണ്ടി, ക്യാരക്ടർ അപ്പർ കേസിനെ ലോവർ കേസ് ആക്കാനും ലോവർ കേസിനെ അപ്പർ കേസ് ആക്കാനും വേണ്ടിയിട്ട് നമുക്ക് 32 വെച്ച് ആഡ് ചെയ്യുകയും 32 വെച്ച് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് എന്ത്, അപ്പർ കേസ് ടു ലോവർ കേസ് കൺവേർഷൻ. ഇനി അപ്പർ കേസ് ക്യാരക്ടർ ആണോ ലോവർ കേസ് ക്യാരക്ടർ ആണോ എന്ന് പറയാൻ എന്ത് ചെയ്യും? 64-നേക്കാൾ വലുതും 91-നേക്കാൾ ചെറുതുമായ ആസ്കി വാല്യൂ ഉള്ള എല്ലാ ക്യാരക്ടേഴ്സും എന്തായിരിക്കും? അപ്പർ കേസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, എ ടു ഇസഡ് ആയിരിക്കും. അതേപോലെ 96-നും 123-നും ഇടയ്ക്കുള്ള <unintelligible> less than 123 ആൻഡ് <unintelligible> greater than 693 ആണെങ്കിൽ എന്തായിരിക്കും? അത് അപ്പർ കേസ് ലോവർ കേസ് ക്യാരക്ടേഴ്സും ആയിരിക്കും. ഓക്കെ, ഇതാണ്
എന്ത് നമ്മുടെ അപ്പർ കേസ് ലോവർ കേസ് എല്ലാം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. നമുക്കിത് പ്രോഗ്രാമിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്കിനി പ്രോഗ്രാമിലേക്ക് വരാം. ക്യാർ സി എച്ച് എന്ന് ഞാൻ കൊടുത്തു, എന്നിട്ട് പ്രിന്റ് എഫ് എൻ്റർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞു. സോറി, സ്കാനഫ് പെർസെൻറ്റേജ് സി കോമ ആംബർസാൻഡ് സി എച്ച്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രിന്റ് എഫ് ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഞാൻ ക്യാരക്ടർ എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം റീഡ് ചെയ്തു, എന്നിട്ട് അത് പ്രിന്റ് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തതിന് ശേഷം ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ പ്രിന്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് മാറി ക്യാരക്ടർ പ്ലസ് വൺ എന്ന വാല്യൂ എന്താണെന്നും പ്രിന്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു, ഞാൻ ക്യാപിറ്റൽ ഡി കൊടുത്തു. ക്യാപിറ്റൽ ഡി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ക്യാരക്ടർ ഈക്വൽ ടു ഡി, ഡിയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് വരും. അതിനുശേഷം ക്യാരക്ടർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് വൺ, ഡിയുടെ ആസ്കി വാല്യൂവിൻ്റെ ഒന്നും കൂടെ കൂട്ടിയുള്ള ഇ എന്ന വാല്യൂ വരും. ഓക്കെ, ഞാൻ വണ്ണിന് പകരം ഞാൻ 32 ആണ്, സോറി, വണ്ണിന് പകരം 32 ആണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെയും 32 ഞാൻ കൊടുത്തു. ഇപ്പം ഞാൻ ജസ്റ്റ് ക്യാപിറ്റലേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാപിറ്റൽ എഫ് കൊടുത്തു, അല്ല ക്യാപിറ്റൽ ജി കൊടുക്കാം, കാണാൻ വ്യത്യാസം അറിയാലോ. ക്യാപിറ്റൽ ജി കൊടുത്തു. ഇത് ക്യാരക്ടർ ഈക്വൽ ടു ജി, ക്യാപിറ്റൽ അതിൻ്റെ കൂടെ 32 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ജി എന്നുള്ള സ്മോൾ ലെറ്റർ കിട്ടും. ഓക്കെ, അതാണ് ബേസിക്കലി ക്യാരക്ടറിനെ കൺവേർട്ട് ചെയ്യാനുള്ളത്. 32 പുറത്തായിരുന്നു പറഞ്ഞു. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ ഞാൻ വൈ എന്ന് വൈ വേണ്ട, ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടർ ടി എന്ന് പറഞ്ഞു, ക്യാരക്ടർ പ്ലസ് 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ടിയും വന്നു. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്ത് ക്യാരക്ടറിനെ നമുക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാനും ആഡ് ചെയ്യാനും ഉള്ള ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ നോക്കാം, എന്നിട്ട് അതിൻ്റെ പരിപാടിയാണ്. അപ്പം ആദ്യം നമുക്കിത് ക്യാരക്ടർ ആണോ എന്ന് അറിയണം. സി എച്ച് ഈക്വൽ ടു ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ 64 ആൻഡ് സി എച്ച് ലെസ് ദാൻ 91 ആണെങ്കിൽ പ്രിന്റ് എഫ് ഓക്കെ, അപ്പർ കേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ അപ്പർ കേസ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് 64 91 ഇടയ്ക്കുള്ളതാവണം. 64 വലുതുമാവണം, 91 ചെറുതുമാണോ. അതുകൊണ്ടാണ് ഞാനിവിടെ ആൻഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ടും സാറ്റിസ്ഫൈ ആണ്, ബിറ്റ്വീൻ ഈ നമ്പറുകളാണ്. അല്ലെന്നുണ്ടെങ്കിൽ എൽസ് ഇഫ് ഗ്രേറ്റർ ദാൻ 96 ആൻഡ് ലെസ് ദാൻ 123 ആണെന്നുണ്ടെങ്കിൽ അതിനെ ലോവർ കേസ് ആക്കാം. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസിനെ ലോവർ കേസിനെ അപ്പർ കേസ് ആക്കാൻ നമ്മൾ 32 വെച്ച് സബ്ട്രാക്ട് ചെയ്യണം. ഇനി ഈ രണ്ട് കേസും അല്ല, അപ്പർ കേസും അല്ല ലോവർ കേസും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോട്ട് ആൻ ആൽഫാബെറ്റിക് ലെറ്റർ. ഓക്കെ, ആൽഫബറ്റ് അല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇതാണ് ബേസിക്കലി നോക്കുന്നത്.
ക്യാരക്ടർ ആണോ നോക്കി, അപ്പർ കേസ് ആണെങ്കിൽ അപ്പർ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എഴുതി, ലോവർ കേസ് ആണെന്നുണ്ടെങ്കിൽ അപ്പർ കേസിലേക്ക് മാറ്റുന്ന എഴുതി, അല്ലെന്നുണ്ടെ ആൽഫബറ്റ് അല്ല എന്ന് എഴുതി വെച്ചു. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ക്യാപിറ്റൽ എ കൊടുക്കാം. എ ഈസ് എൻ അപ്പർ കേസ് ലെറ്റർ, ദ ലോവർ കേസ് ഓഫ് എ ഈസ് എ എന്ന് വന്നു. ഓക്കെ, നമുക്കിനി ഒരു സ്മോൾ ലെറ്റർ കൊടുക്കാം. ഒരു സ്മോൾ ലെറ്റർ എൻ കൊടുത്തു. എൻ ഈസ് എ ലോവർ കേസ് ലെറ്റർ, അപ്പർ കേസ് ഓഫ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ എൻ എന്ന് വന്നു. ഇനി നമുക്ക് ഒരു വേറൊരു ക്യാരക്ടർ കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു പ്ലസ് സൈൻ കൊടുത്തു നോക്കാം. പ്ലസ് ഈസ് നോട്ട് ആൻ ആൽഫബറ്റിക് ലെറ്റർ. ഓക്കെ, ഇങ്ങനെയും വന്നു. അപ്പം ബേസിക്കലി നമ്മൾ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ നമ്മൾ റീഡ് ചെയ്ത് ആ ക്യാരക്ടർ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ നോക്കുന്നത്. അതേപോലെ തന്നെ അപ്പർ കേസിനെ ലോവർ കേസിലേക്കും ലോവർ കേസിനെ അപ്പർ കേസിലേക്കും മാറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ.